പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾക്ക് സെയിലിൽ കാണുന്നുണ്ടാവും. 180 രൂപയുടെ പേയ്മെൻറ്റ് പ്രൂഫ്. യൂട്യൂബിൽ കയറിയിട്ട് രണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 രൂപ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് എമൗണ്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടും. യൂട്യൂബിൽ കയറി ഒരു വീഡിയോക്ക് നമുക്ക് 30 കിട്ടും, അതേപോലെ തന്നെ രണ്ട് വീഡിയോ കണ്ട് നമുക്ക് 60 കിട്ടും. അങ്ങനെ നമുക്ക് ഫുള്ളായിട്ട് വീഡിയോസ് കണ്ടുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും. അത് നമ്മൾ യൂട്യൂബിൽ കയറി നിന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഒരു വീഡിയോ നമുക്ക് വരും, ഒരു ലൈക്ക് അടിക്കുക, അപ്പോൾ തന്നെ ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഞാൻ വീഡിയോയിൽ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് അത്. ഓക്കെ, വീഡിയോ നമ്മൾ ഫുള്ളായിട്ട് ഇന്ന് കാണേണ്ട ആവശ്യമില്ല. വെറും ജസ്റ്റ് വീഡിയോയിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു ലൈക്ക് അടിക്കുക, ബാക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോക്ക് 30 രൂപ വെച്ച് കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ അവർക്ക് വ്യൂ ആവും, ലൈക്ക് ആവും, നമുക്ക് അവർ പേയ്മെൻറ്റും തരും. സിമ്പിളാണ്, ലൈവായിട്ട് ഞാൻ പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഇന്ന് റിസീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ആണ് നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും. 180 രൂപയാണ് റിസീവ് ആക്കിയിട്ടുള്ളത്. പക്കായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ പോലും മിസ്സാക്കണ്ട, വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് വാച്ച് ചെയ്യുക. എല്ലാതും പക്കായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഓൾഡോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ ദ സ്പോട്ടിലെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ വരുന്നതാണ്. അത് മാത്രമല്ല, എല്ലാവരും വീഡിയോക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോക്ക് നമ്മൾ കുറച്ച് ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യാം. അത് മാത്രമല്ല, നമുക്കൊരു ടെലഗ്രാമിൻ്റെ ചാനലുകൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല നല്ല ലൂട്ടും ക്യാമ്പയിനും ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നല്ല ക്യാമ്പയിനിങ് മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ടെലഗ്രാമിലും ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, വീഡിയോ ഫുള്ളായിരുന്നു വാച്ച് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, വീഡിയോക്ക് ലൈക്ക് അടിക്കാനും മറക്കരുത്. പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾ സൈഡിലും കാണുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. നമുക്ക് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട് എത്തുമ്പോൾ താഴെ കാണിച്ചിട്ടുണ്ട് ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, ആ ഡൗൺലോഡ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോപ്പ് ഡൗൺ ആയിട്ടൊരു മെസ്സേജ് വരും. ഇതാ ഇതേപോലെ ഡൗൺലോഡ് അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതേപോലെ ആയിരിക്കും പോപ്പ് ഡൗൺ മെസ്സേജ് വരിക. ഓക്കെ അല്ലെങ്കിൽ ഡൗൺലോഡ് ഏതെങ്കിലും ഒരു ബട്ടൺ കാണിക്കും, അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആവുന്നുണ്ട്. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം സൈനപ്പ്, ഒരു ബ്ലാക്ക് കളർ ഓപ്ഷൻ. ആ സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. ഓക്കെ, സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. ജെന്യൂൻ ആയിട്ടുള്ള മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ സെൻഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലോട്ട് ഒരു OTP വരും. ആ OTP ഇവിടെ SMS കോഡ് എന്നുള്ള സ്പേസിൽ എൻ്റർ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണേണ്ട ഒരു സ്ലൈഡ് ഏരോ, ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലൂടെ ആയിരിക്കും എത്തുന്നുണ്ടാവുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ വേറെ ഒന്നിലോട്ടും മൂവ് ചെയ്യാൻ പാടില്ല. മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നമ്പർ എൻ്റർ ചെയ്തിട്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഇവിടെ കാണുന്ന ഇൻവൈറ്റ് കോഡ്, ഈ ഇൻവൈറ്റ് കോഡ് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ നോക്കുക. എന്താകുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ തന്നെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ മൊബൈൽ നമ്പർ വെച്ചിട്ട് സംഭവം സെറ്റാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ നോക്കുക. ഇനി അതിന് മിസ്സാവാൻ ചാൻസ് കമ്മിയാണ്. ഞാൻ അപ്പോൾ മിസ്സായിട്ടുണ്ടെങ്കിൽ ഇൻവൈറ്റ് കോഡ് ഉള്ള കൊടുത്ത് ഇൻവൈറ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ലിങ്കിൻ്റെ താഴെ. നിങ്ങൾ അത് മിസ്സാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. അപ്പോൾ അങ്ങനത്തെ ഇൻ്റർഫേസിലോട്ട് എത്തിയതിന് ശേഷം നിങ്ങൾ ഇവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ താഴെ നിങ്ങൾ കൺഫേം അതേ പാസ്വേഡിന് ഇവിടെ എൻ്റർ ചെയ്ത് അതേ പാസ്വേഡിന് ഇവിടെയും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൺഫേം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ കാണാം വാട്സപ്പ് നമ്പർ. അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും നമ്പർ കൊടുത്താൽ മതി, അത് വെറുതെ ചോദിക്കുന്നതാണ്. അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ രജിസ്റ്റർ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊക്കെ അവിടെ എൻ്റർ ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ രജിസ്ട്രേഷൻ സക്സസ് ആവും. അതിനുശേഷം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ഈ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ബോണസ് ആയിട്ട് ഒരു 10 രൂപീസ് തന്നിട്ടുണ്ട്. ഈ ഒരു ബോണസ് നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നമുക്ക് ടോട്ടലായിട്ട് അഡീഷണൽ ആയിട്ട് നമ്മൾ വിഡ്രോ അടിക്കുന്ന ടൈമിൽ ഈ ഒരു എമൗണ്ട് കൂടി നമുക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ എമൗണ്ട് അങ്ങനെ ഏൺ ചെയ്യുന്നുള്ളത് നോക്കാം. എമൗണ്ട് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്നുണ്ടാവും ടാസ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ, മൂന്നാമത്തെ ഓപ്ഷൻ, ഒരു സ്റ്റാർ ഐക്കൺ കാണുന്നുണ്ടാവും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൽ ടാസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണലാണ്. നമുക്ക് ഒരു വീഡിയോക്ക് ഇതിൽ 30 രൂപ വെച്ചിട്ടാണ് അവർ തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വാച്ച് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിതിൽ ഫേസ്ബുക്കിൽ കാണാം അല്ലെങ്കിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബ്. യൂട്യൂബിൻ്റെ ഓപ്ഷനാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം നിങ്ങൾക്കിതിൽ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ റിസീവ് എന്ന് കാണുന്നുണ്ടാവും, ഈ റിസീവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം വീണ്ടും കാണും റിസീവ്, വീണ്ടും റിസീവ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതിൽ ഡെയിലി 2 ടാസ്ക് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതായത് ടോട്ടലി ഈ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് 1 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 60 രൂപയാണ് നമുക്കിതിൽ പെർ ഡേ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. മിനിമം വിഡ്രോ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇവർ തരുന്ന 10 രൂപ ഉണ്ടല്ലോ ബോണസ്, ആ ബോണസ് കൂടി കൂട്ടി വിഡ്രോ അടിച്ചെടുക്കും. അപ്പോൾ റിസീവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു ടാസ്ക് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. ടാസ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് കാണുണ്ടാവും 2 ഫിനിഷ് എന്നുള്ളത്. ഗിവ് അപ്പ് എന്ന ബട്ടൺ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഗിവ് അപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ടാസ്ക് മിസ്സാകും, പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ 2 ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രോമോ അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബ് എവിടെയെങ്കിലും പോകും. ഓക്കെ,
അപ്പോൾ അത് പോയതിന് ശേഷം ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസോടായിരിക്കും നിങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടാവുക. ഒന്നും ചെയ്യാണ്ട് അവർ ലൈക്ക് അടിക്കുക. ലൈക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബാക്ക് ടു ആപ്പ് എന്നുള്ളത്. ബാക്ക് ടു ആപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അവിടെ കാണുമ്പോൾ കംപ്ലീറ്റ്. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിയിട്ട് അവിടെ കാണാൻ പറ്റും ഇൻസ്റ്റൻ്റ് ആയിട്ട് 10 രൂപ ഉള്ളവർ 40 രൂപ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടിയ ബോണസും ഒരു വീഡിയോക്ക് 30 രൂപ വെച്ച് തന്നിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും രണ്ടാമത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ടാസ്ക് നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടു ഫിനിഷ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രോമോ അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബ് റീഡയറക്റ്റ് ആയി പോകും. അതിനുശേഷം നിങ്ങൾ ലൈക്ക് കൊടുക്കുക. ലൈക്ക് കൊടുത്തതിന് ശേഷം ബാക്ക് ടു ആപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കംപ്ലീറ്റ് എന്ന് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് വി ഐ പി എടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഓപ്ഷൻ വരും. അത് ആഡാണ്, അവരുടെ എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ആഡാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ വീണ്ടും റിഫ്രഷ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 70 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ ടുഡേ ഏണിങ്സ് നമുക്ക് ഇതിലൊരു ദിവസം 60 രൂപയാണ് ഏൺ ചെയ്യാൻ പറ്റുക. ഇനി നമുക്കിതിൽ എമൗണ്ട് വിട്ടു തുടങ്ങാം. ഇതാണ് ഇത്രയേ ഉള്ളൂ നമുക്കിതിൽ വർക്ക് എന്ന് പറഞ്ഞത്. വളരെ സിമ്പിളാണ്, യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ട് നമുക്ക് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഏണിങ്സ് ടോട്ടൽ കാണാൻ പറ്റും. ടുഡേ ഇൻകം എന്നുള്ളടത്ത് ടോട്ടൽ അസറ്റ്സും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇനി വിഡ്രോ അടിക്കേണ്ട ഓപ്ഷന് വേണ്ടിയിട്ട് ഇവിടെ അതിന് മുമ്പ് ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ, ഈ ഷെയർ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തിട്ടും എമൗണ്ട് കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുമ്പോഴും ഒരു ഓഫർ പോലെ നമുക്ക് ഒരു എമൗണ്ട് ആയിട്ട് അവർ നമുക്ക് തരുന്നതാണ്. അപ്പോൾ അത് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 4-5 ദിവസം കൊണ്ട് എമൗണ്ട് വിഡ്രോ അടിച്ചെടുക്കാം. ഒരു 4 ദിവസം ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്കായിട്ട് എമൗണ്ട് കാര്യങ്ങൾ വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മൈൻ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടെത്തും. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ സ്റ്റാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഡ്രോ ഓപ്ഷന് വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും, ബേസിക് ഫംഗ്ഷൻ എന്നുള്ളടത്ത് ബാങ്ക് കാർഡ്. ഈ ബാങ്ക് കാർഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടെത്തും. ഇവിടെ കാണുന്നുണ്ടാവും ഇൻപുട്ട് അക്കൗണ്ട് നെയിം, അതായത് നമ്മുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മുടെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ പേര്, യൂസർ നെയിം, അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ ബാങ്കിൻ്റെ പേര്, ഏത് ബാങ്കിലോട്ടാണ് വിഡ്രോ അടിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പേടിഎം ബാങ്ക് ആണെങ്കിലും ശരി, എസ് ബി ആണെങ്കിലും ശരി, അതേമാതിരി പഞ്ചാബോ, ഏത് ബാങ്കിലോട്ടാണ് നിങ്ങൾക്ക് ഇന്ന് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ ബാങ്കിൻ്റെ പേര്, പിന്നെ കാണുണ്ടാവും ഇൻപുട്ട് കാർഡ് നമ്പർ. ഇവിടെ പലരും വീഡിയോ ഫുള്ളായിരിക്കുന്ന കാണാതെ പല തെറ്റുകളിൽ ചെയ്തേക്കുന്നുണ്ട്. കാർഡ് നമ്പർ എന്നുള്ളടത്ത് പലരും കയറി എ ടി എം കാർഡ് നമ്പറും അതേമാതിരി ഡെബിറ്റ് കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് തെറ്റാണ്, അതല്ല എൻ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. പക്ഷേ ഇങ്ങനത്തെ ആപ്ലിക്കേഷനിലൊക്കെ ഇൻപുട്ട് കാർഡ് നമ്പർ എന്നാണ് എൻ്റർ ചെയ്യുക. അത് പലരും വീഡിയോ ഫുള്ളായിരിക്കുന്നത് കാണാണ്ട് എല്ലാ എ ടി എം കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റ് കിട്ടിയില്ലാണ്ട് കമൻറ്റ് ഇടും. അപ്പോൾ ഇവിടെ വീഡിയോ ഫുള്ളായിരിക്കും എന്ന് വായിക്കണം എന്ന് പറയുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ആദ്യം നിങ്ങളുടെ പേര്, പിന്നെ ബാങ്കിൻ്റെ പേര്, കാർഡ് നമ്പർ എന്നുള്ളടത്ത് ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. പിന്നെ ഐ എഫ് എസ് സി കോഡിൻ്റെ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ എഫ് എസ് സി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കോഡാണ് എമൗണ്ട് റിസീവ് ആകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളുടെ പാസ്ബുക്കിൽ കിട്ടുന്നതാണ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ പാസ്ബുക്കിൽ കിട്ടുന്നതാണ്. അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ഐ എഫ് എസ് സി കോഡ് തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എമൗണ്ട് റിസീവ് ആവില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഒരു ഇമെയിൽ ഐ ഡി, എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. മതി, വെരിഫൈഡ് ആയിട്ടുള്ളൊരു ഇമെയിൽ ഐ ഡി വേണമെന്നില്ല, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് എന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങളോട് കാണുന്നുണ്ടാവും ഇവിടെ നമ്മുടെ മെയിൻ ഓപ്ഷൻ ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഹോം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഈ വിഡ്രോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നുകൂടെ കാണിക്കും. മോഡിഫൈ ചെയ്യാം, അതായത് നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് വല്ല അതുപോലെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ മോഡിഫൈ ഇൻഫർമേഷൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മോഡിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ വിഡ്രോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടും ഇവിടെ കാണിക്കുന്ന ഒരു എരോ മാർക്ക് കാണിച്ചതിന് ശേഷം 200 രൂപ സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 24 hours നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ 24 hours എടുക്കുന്നില്ല, അധികം എടുക്കുന്നത് ഒരു 4 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂർ ആ ടൈമിനുള്ളിൽ നമുക്ക് എന്തായാലും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർക്ക് വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഏകദേശം വിഡ്രോ അടിക്കുകയാണെങ്കിൽ രാവിലെ 10 മണിക്ക് ശേഷവും വൈകുന്നേരം ഒരു 3 മണിക്ക് മുമ്പായിട്ടും വിഡ്രോ അടിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെൻറ്റ് കിട്ടും. പിന്നെ ശനി ഞായർ ദിവസങ്ങളിൽ വിഡ്രോ അടിക്കരുത്. ഓക്കെ, മിനിമം വിഡ്രോ 200 രൂപയാണ്. നിങ്ങൾ ഏകദേശം 4 ദിവസം ഇതിലൊരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള വീഡിയോ പേയ്മെൻറ്റ് പ്രൂഫ് കാണാത്തവർക്ക് വേണ്ടി പേയ്മെൻറ്റ് പ്രൂഫ് ഒന്നുകൂടി കാണിച്ചു തരാം. സൈഡിൽ കാണുന്നുണ്ടാവും നമ്മൾ 200 രൂപ വിഡ്രോ അടിച്ച് നമുക്ക് 200 കിട്ടില്ല കേട്ടോ. 20 രൂപ ടാക്സ് കഴിഞ്ഞ് 180 രൂപയാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. ഓക്കെ, അപ്പോൾ പക്കായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരാൾക്ക് പോലും പേയ്മെൻറ്റ് കിട്ടാതിരിക്കില്ല. ഇങ്ങനത്തെ ആപ്ലിക്കേഷൻ നമ്മുടെ ചാനലിൽ എല്ലാ മാസവും പരിചയപ്പെടുത്താറുണ്ട്. ഇവരെ ഈ കമ്പനിക്കാർ കുറേ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എല്ലാവർക്കും ഇവർ പേയ്മെൻറ്റ് കൊടുക്കും, ഒരാൾക്ക് പോലും മിസ്സാവില്ല. പിന്നെ പേയ്മെൻറ്റ് കിട്ടാത്തവർക്ക് അവിടെ കാർഡ് നമ്പർ എന്നുള്ളടത്ത് വലിയ ATM കാർഡ് നമ്പറോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് നമ്പറൊക്കെ എൻ്റർ ചെയ്തവർക്കാണ് പേയ്മെൻറ്റ് മിസ്സാവണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പലരും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ആഡ് ചെയ്തതിന് ശേഷം ഇത് ഏത് നമ്പറാണ് ചോദിക്കുമ്പോൾ അവർ ATM കാർഡ് നമ്പറായിരിക്കും അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കാർഡ് നമ്പർ എന്നുള്ളടത്ത് അവിടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ പേയ്മെൻറ്റ് പ്രൂഫ് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. സൈഡിൽ കാണുന്നുണ്ടാവും ഇന്നാണ് റിസീവ് ആയിട്ടുള്ളത് പേയ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് കണ്ടുകൊണ്ട് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. ഇതിപ്പോൾ ഇന്ന് ലോഞ്ച് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിലെങ്ങനെ ഇന്നലെ വിഡ്രോ അടിച്ചു എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം കാണാം. ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഓൾഡോട്ട് വീഡിയോ ക്ലിക്ക് എടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.